everyone, welcome to GE1 class. Second topic is stability of finite slopes. The last topics are we discussing. That's friction circle method and the Taylor stability number and stability charts. These three topics are in our module. So, that is why we will cover it. Okay? So, chapter 5.6 stability of finite slope, friction circle method, Taylor stability number, stability charts. Okay, friction circle method. Appo nammal 3D circle method padichittundayirunnalle ile phi equal to 0 analysis, C5 soil analysis okke nammal discuss cheythu kaiyunnu. Now we can discuss about the topic friction circle method. Okay, appo idile friction circle method le nammal or friction circle ne imagine cheyyunnundu ṭa. So adana indinte or pratheegatha ennu parayunnathu. Appo indinte procedure ekku just adinte outline admin adinte or procedure mathram just manasilaakki vekka. Ningalude questions chodikkan chance friction circle method indeyo 3D circle method प्रोसीजर चोदिक्कान चांस अल्लाते न्यूमेरिकल्स पॉसिबल अल्ल. ओके, न्यूमेरिकल्स मॉड्यूल फाइनाइट स्लोप स्टेबिलिटी चोदिक्कुकयाणेंकिल अत इनी नम्मल परयान पोन्न टेलर्स नंबर यूस चेय्तिट्टुल्ल न्यूमेरिकल्स अतिल चोदिक्कान चांस उल्लत. पक्षे ऐट्टवुम कूडुतल ई परयाणेंकिल मोस्ट प्रोबब्ली द क्वेश्चन विल बी रिगार्डिंग दिस एनी टाइप ऑफ दिस मेथड प्रोसीजर्स. ओके, सो नोक डिटर्मिन सी फाइव यूनिट विद गामा एंड स्लोप एंगल आई ऑफ द सॉइल स्लोप. अभी नाम തന്നിട്ടുള്ള സോയിൽ സ്ലോപ്പിൻ്റെ സി കൊഷൻ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈവ് യൂണിറ്റ് വെയ്റ്റ് ഗാമ ആൻഡ് ആംഗിൾ സ്ലോപ്പ് ആംഗിൾ ഐ എന്ന സ്ലോപ്പ് എല്ലാം നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. ദെൻ ഡ്രോ ദ സ്ലോപ്പ് ഓൺ എ ഗ്രാഫ് ഷീറ്റ് വിത്ത് സ്യൂട്ടബിൾ സ്കെയിൽ. എന്നിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഈ ഗ്രാഫ് ഷീറ്റിൽ ഒരു സ്ലോപ്പ് വരക്കുന്നു. ഓക്കെ, കൺസിഡർ ട്രയൽ സ്ലിപ് സർഫസ് വിത്ത് റിലേറ്റീവ്സ് ആർ ആൻഡ് സെൻറ്റർ ഒ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ സ്വീഡിഷ് സർക്കിളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്ലിപ് സർഫസ് ഒരു സർക്കുലർ ആർക്കായിട്ട് തന്നെ ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഗിവൻ ഡാറ്റ വെച്ചിട്ട് സ്ലോപ്പ് വരക്കുന്നു. സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എ ബി ആയിട്ടുള്ളൊരു സർക്കുലർ ആർക്ക് നമ്മൾ വരക്കുന്നു. ദെൻ ഡെഫിനറ്റ്ലി എന്താണ് ഈ സർക്കുലർ ആർക്കായതുകൊണ്ട് അതിന് റേഡിയസും സെൻറ്റർ ഒയും ഉണ്ടായിരിക്കും. സോ അതെല്ലാം അതിൽ മാർക്ക് ചെയ്യാം. ഡ്രോ എ ഫ്രിക്ഷൻ സർക്കിൾ വിത്ത് റേഡിയസ് ആർ സൈൻ ഫൈവ്. ബട്ട് യു നോ ഫൈവ് ഇസ് നോൺ ടു അസ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആറ് നമ്മൾ നോൺ ആണ്. സോ ആർ സൈൻ ഫൈവ് എന്നുള്ള വാല്യൂ റേഡിയസ് ആക്കിയിട്ട് സെയിം സെൻറ്ററിൽ നിന്നും ഒരു സർക്കിളും കൂടെ വരയ്ക്കുക. ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ സോയിലിൻ്റെ ഫ്രിക്ഷൻ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സോയിലിൻ്റെ എന്നല്ല, ആ സ്ലിപ്പ് സർഫസുമായി സംബന്ധിച്ചിട്ട് അതിൽ ഫ്രിക്ഷൻ സർക്കിൾ എന്ന് പറയുന്നത് ആർ സൈൻ ഫൈവ് റേഡിയസ് ഉള്ളൊരു സർക്കിളായിരിക്കും. ഓക്കെ, അതിൻ്റെ ഫിഗർ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലാക്കി വെക്കുക. സോ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ നമ്മൾ ഒരു ഫ്രിക്ഷൻ സർക്കിൾ ഒരു ഫൈവ് സർക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ്, നമ്മൾ എടുത്തിട്ടുള്ള സ്ലിപ്പ് സർഫസിൻ്റെ സെൻറ്ററിൽ നിന്നും ആർ വാല്യൂ ആണ്, നമ്മൾ എടുത്തിട്ടുള്ള സ്ലിപ്പ് സർഫസിൻ്റെ റേഡിയസ് ആണ് ആർ, സോയിലിൻ്റെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈവ് ആണെങ്കിൽ ആർ സൈൻ ഫൈവ് റേഡിയസ് വരുന്ന ഒരു സർക്കിൾ സെയിം സെൻറ്ററിൽ നിന്ന് നമ്മൾ വരയ്ക്കുക. ഓക്കെ, എന്താണ് ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്നറിയോ, നമ്മൾ അറിയാം നമ്മളിപ്പം സ്ലിപ്പ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സോയിലിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്ലിപ്പ് സർഫസിൻ്റെ മേലെ ഫെയിൽ ആവുന്ന ആ സോയിലും അതിൻ്റെ താഴ്ഭാഗവും രണ്ട് സോയിൽ. സോ ടു ടൈപ്സ് ഓഫ് സോയിൽ ആർ ദർ. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഒരു തമ്മിലൊരു എന്താ പറയുക, ഒരു സർഫസ് ഉണ്ടല്ലേ, ഇൻ ബിറ്റ്വീൻ സർഫസ് ഉണ്ട് അല്ലേ. ആ ഒരു സ്ലിപ്പ് സർഫസിൻ്റെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അവിടെ ഒരു എന്താ രണ്ട് സോയിലിൻ്റെ ഒരു സെപ്പറേറ്റ് മീൻസ് സെപ്പറേഷൻ ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട് രണ്ട് ടൈപ്പ് സോയിലിൻ്റെ. സോ ഇൻ ബിറ്റ്വീൻ എന്താണ്, അവിടെ റിയാക്ഷൻ എന്നുള്ള സംഭവം, നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സസ് ഡെവലപ്പിംഗ് ദെയർ, റൈറ്റ്. സോ എന്താണ് ഇതിൽ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ നമ്മൾ ഇതുവരെ പറയാത്ത ഒരു എക്സ്ട്രാ ഒരു തിങ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഫ്രിക്ഷൻ സർക്കിളും അതുപോലെ തന്നെ ഇവിടെ റിയാക്റ്റീവ് ഫോഴ്സ് ആർ എന്നുള്ള റിയാക്ഷൻ ഫോഴ്സും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് ഈ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് സർഫസിന് നോർമൽ ഡയറക്ഷനിലായിരിക്കും അല്ലെ. ഫ്രിക്ഷൻ ഐ മീൻ സ്ലിപ്പ് സർഫസ് വിൽ ബി എ സർക്കുലർ ആർക്ക്. ഓക്കെ, അപ്പം ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. സോ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനോട് പെർപെൻഡിക്കുലർ ആരായിരിക്കും. ദെൻ അത് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള ലൈന് നമ്മൾ അത് നീട്ടി വരക്കുവാണെങ്കിൽ വി നോ ദാറ്റ് ഈ ആർ സൈൻ ഫൈവ് എന്നുള്ള ഫ്രിക്ഷൻ സർക്കിൾ ഉണ്ടല്ലോ നമ്മുടെ സെൻറ്ററിൽ, അതിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും ഈ ഒരു ആർ നോർമൽ റിയാക്ഷൻ്റെ ലൈൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ വേണമെങ്കിൽ പറയാം, നമുക്ക് നോർമൽ റിയാക്ഷൻസിൻ്റെ ഓരോ പോയിന്റിലുള്ള നോർമൽ റിയാക്ഷൻസിനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ടാൻജൻ്റായി കിട്ടുന്ന ഒരു സർക്കിളാണ് ഫ്രിക്ഷൻ സർക്കിൾ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ.
ഡിറ്റർമിൻ എഫ് ഐ ഫോർ ഫൈവ് എം ഒപ്റ്റൈൻഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു നോർമൽ റിയാക്ഷനും നമ്മളുടെ സെൻട്രിൽ കൂടെ പോകുന്ന നോർമൽ ഡയറക്ഷൻ ഉണ്ട്, നോർമൽ ഡയറക്ഷനും ഈ റിയാക്റ്റീവ് ഫോഴ്സും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ഫൈവ് എം എന്ന് പറഞ്ഞത്. ഓക്കെ, ഓൾറെഡി നമ്മുടെ സോയിലിൻ്റെ ഇൻബിൽറ്റ് ഫൈവ് ആണ്, ആംഗിൾ ഓഫ് ഇനിയൽ ഫ്രിക്ഷൻ ആണ് ഫൈവ് എന്ന് പറഞ്ഞത്. ഇവിടെ കിട്ടുന്ന ഇൻ ബിറ്റ്വീൻ ആംഗിളിനെ നമ്മൾ മൊബിലൈസ്ഡ് ഫൈവ് എന്ന് പറഞ്ഞ ഫൈവ് എം ആയിരിക്കും അവിടെ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈവും കിട്ടും, ഫൈവ് എമ്മും കിട്ടി അല്ലേ. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഇന്റേണൽ ഫ്രിക്ഷൻ ആംഗിൾ. എഫ് ഐ ഈസ് ഈക്വൽ ടു ടാൻ ഫൈവ് ഡിവൈഡ് ബൈ ടാൻ ഫൈവ് എം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഫൈവ് എം എഫ് ഐ എന്നുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ഫോർ ദ സ്ലോപ്പ് ആംഗിൾ ഐ ഡിറ്റർമിൻ ദ എസ് എൻ ഫോർ ഫൈവ് എം ഫ്രം ദ സ്റ്റെബിലിറ്റി ചാർജ്. അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി ചാർജ് എന്നും എസ് എൻ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയും മനസ്സിലാക്കുക, സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്നും നമുക്കൊരു സ്റ്റെബിലിറ്റി നമ്പർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ലോപ്പ് ആംഗിളും കിട്ടിയിട്ടുള്ള മൊബിലൈസർ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആംഗിളും വെച്ചിട്ട് ഒരു സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റെബിലിറ്റി നമ്പറിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് സി എം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെബിലിറ്റി നമ്പറിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ക്ലിയർ ആകും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി നോക്കുക, സി എം വിൽ ബി ഈക്വൽ ടു എസ് എൻ ഗാമ എച്ച്. എസ് എൻ എന്ന് പറഞ്ഞ സ്റ്റെബിലിറ്റി നമ്പറാണ്, സ്റ്റെബിലിറ്റി നമ്പറിൻ്റെ ഇക്വേഷനാണ് ഞാൻ ഇപ്പം കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അവിടുത്തെ മൊബിലൈസ്ഡ് കോഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഓൾറെഡി നമ്മുടെ കോഷൻ നമ്മുടെ നമുക്ക് അറിയാം സോയിലിൻ്റെ. ഇപ്പം നമുക്ക് മൊബിലൈസ്ഡ് കോഷനും കിട്ടി. സോ വി ക്യാൻ കാൽക്കുലേറ്റ് എഫ് സി അല്ലേ. എഫ് സി കാണാൻ പറ്റും, എന്താണ് സി ബൈ സി എം. സോ നമുക്ക് എഫ് ഐ കിട്ടി, എഫ് സിയും കിട്ടി അല്ലേ. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം, വീണ്ടും വേറെ ഒരു ട്രയൽ ഫൈലർ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതുപോലെ എഫ് സി ആൻഡ് എഫ് ഐ ഓരോ ട്രയൽ സർഫസിൻ്റെയും എഫ് സി വാല്യൂ എഫ് ഐ വാല്യൂസ് കണ്ടുപിടിക്കും. ഓക്കെ, നൗ വി ക്യാൻ പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ എഫ് സി ആൻഡ് എഫ് ഐ ആൻഡ് ഡിറ്റർമിൻ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി എഫ് സി ഈക്വൽ ടു എഫ് ഐ ഈക്വൽ ടു എഫ് എസ്. അപ്പോൾ എഫ് സിയും എഫ് ഐയും എഫ് എസും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് നമുക്ക് ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് പ്ലോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും മനസ്സിലാക്കി വെക്കുക. സോ ഇതിലുള്ള ഫിഗർ നോക്കുക, ഇതാണ് ഈ ഫ്രിക്ഷൻ സർക്കിൾ മെത്തഡിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഫിഗറിലേക്ക് നോക്കുക. ഈ ഫിഗറിൽ എന്താണ് നമ്മളുടെ ഫൈവ് സർക്കിളിൻ്റെ. സോ നോക്കുക, നമ്മൾ എ ബി ഡി ബി എന്നുള്ള സ്ലോപ്പ് ഉണ്ട്, അതിൽ എ ബി എന്നുള്ള സർക്കുലർ ആർക്ക് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സർക്കിൾ ഇതിൻ്റെ സെൻറ്ററാണ് ഒ എന്ന് കാണിക്കുന്നത് ആ റേഡിയസിൽ. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സെൻറ്ററിനുള്ളിൽ നിന്നും ആർ സൈൻ ഫൈവ് റേഡിയസിലുള്ള ഒരു സർക്കിൾ വരക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രിക്ഷൻ സർക്കിൾ അല്ലെങ്കിൽ ഫൈവ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമ്മൾ സ്ലിപ്പ് സർഫസിലേക്ക് നോക്കുക, അതിലൊരു നോർമൽ റിയാക്ഷൻ ഉണ്ട് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാപിറ്റൽ ആറിൻ്റെ ഡിഫറെൻ്റ് പോയിന്റിലുള്ള ഡയറക്ഷൻസ് നോക്കുക. ഡി ആർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, ഓരോരോ ഡയറക്ഷനിലും ഉള്ള ആറിൻ്റെ ഡയറക്ഷനെ കാണിച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ നീട്ടി വരക്കുകയാണെങ്കിൽ കണ്ടോ, രണ്ടെണ്ണം ഇവിടെ നീട്ടി വരച്ചിട്ടുണ്ട്, അത് രണ്ടും നമ്മുടെ ഫ്രിക്ഷൻ സർക്കിളിന് ടാൻജൻഷ്യലി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദെൻ ഈ ഓരോ ആർ വാല്യൂസും നമ്മളുടെ സെൻട്രിൽ നിന്നുള്ള നോർമൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈവ് എം ആണ്. സോ അത് നമുക്ക് അതിൽ നിന്നും കിട്ടും. സോ ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ സർക്കിളിൻ്റെ പ്രത്യേകത, ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ത്രീ ഫോഴ്സസ് എന്ന് പറഞ്ഞതാണ് ഇവിടെ ഒരു ട്രയാങ്കുലർ രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ഒന്ന് നോർമൽ റിയാക്ഷൻ ആർ ഉണ്ട്, പിന്നെ താഴോട്ടേക്ക് ഒരു വെയ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ രണ്ടിനെയും എടുത്ത് മീൻസ് അത് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവുന്ന നെക്സ്റ്റ് സൈഡിൽ എന്താണ് മൊബിലൈസ്ഡ് കോഷൻ സി എം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു തവണ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു വിച്ച് ആർ ദ ഫോഴ്സസ് മീൻസ് ഇൻഫ്ലുവൻസ്ഡ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് ചോദിച്ചത്. അപ്പം എന്തൊക്കെയാണ് ത്രീ ഫോഴ്സസ് ആണ് അല്ലേ, ഒന്ന് നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ടു സോയിൽ സർഫസസ്, ദെൻ വെയ്റ്റ് ഓഫ് ദ സ്ലിപ്പ് സർഫസിൻ്റെ ആ സോയിലില്ല സോയിൽ മാസ് ഓഫ് ദ സ്ലിപ്പ് സർഫസിൻ്റെ വെയ്റ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദ മൊബിലൈസ്ഡ് കോഷൻ സി എം. ഈ മൂന്ന് ഫോഴ്സസ് ആണ് ഫ്രിക്ഷൻ സർഫസിൽ ഉണ്ടായിരിക്കുന്ന ഫോഴ്സസ്. സോ ഈ രീതിയിലാണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഇതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അതല്ല അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതാണ് പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രൊസീജിയർ പഠിക്കുക, ഈ പിക്ചർ വരക്കാൻ നന്നായിട്ട് വൃത്തിക്ക് ഈ പിക്ചർ വരക്കാനും പഠിക്കുക. ഓക്കെ, ദെൻ ടൈലേഴ്സ് മെത്തേഡ്. ഇനി എന്താണ് ടൈലേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ആദ്യം ടെയിലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പർ നോക്കാം. ഓക്കെ, ടെയിലേഴ്സ് മെത്തേഡിൽ രണ്ട് ടേംസ് ആണ് ഉള്ളത്, ഒന്ന് ടെയിലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പറും ദെൻ ടെയിലേഴ്സ് സ്റ്റെബിലിറ്റി ചാർട്ടും. ഈ രണ്ട് ടേംസ് ആണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ രണ്ട് ഒരു നമ്പറാണ്, അതായത് ഒരു സോയിൽ സ്ലോപ്പിൻ്റെ റേഷ്യോ ബിറ്റ്വീൻ സി എം ആൻഡ് ഗാമ എച്ച്. ഓക്കെ, ആ ഒരു റേഷ്യോ ആണ് നമ്മുടെ സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റെബിലിറ്റി നമ്പറിനെ നമ്മൾ എൻ അല്ലെങ്കിൽ എസ് എൻ എന്നായിട്ട് കാണിക്കുക. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്റ്റെബിലിറ്റി നമ്പർ എസ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു സി എം ബൈ ഗാമ എച്ച്. ഓക്കെ,
mobilized cohesion cm divided by unit weight gamma into height of the slope. Okay, appo aa ratio ennu parnadile nam stability number ennu parnadile. So ee cm ne namak endiyam c by fc factor of safety de terms like maatam cm is equal to c by fc nalla reethilekku maatiyanengil ee reethil namak equation maati edukkan pattum. Okay, now ore terms endike nokka n allengil sn ennu parnadha stability number rendu reethil nam idine kaanikkarunde. Cm ennu parnadha unit cohesion mobilized with respect to total stress, gamma is unit weight of the soil, and h is the vertical height of the slope. Okay, ini next stability chart. But stability number kittiyallo, ini stability number namak kittunnathu stability chart il ninnu vaana. Appo endha stability chart nokka, ee Taylor's endeyindu Taylor endeyindu rendu charts prepare edittunde, stability number nu angle of slope nu vedi rendu chart prepare edittunde. It is based on the friction circle method and analytical approach. Friction circle method anusarichittana ee rendu charts prepare edittulle. Okay, appo rendu undu, it indicates the stability number for different slope angle I and friction angle phi m. Okay, appo namak avadnu കിട്ടുന്ന മൊബിലൈസ്ഡ് ഫ്രിക്ഷൻ ആംഗിൾ φm ഉം നമ്മൾ എടുക്കുന്ന സോയിൽ സ്ലോപ്പിന്റെ ആംഗിൾ ഐക്കും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റെബിലിറ്റി നമ്പേഴ്സ് ഓക്കെ അതിന്റെ സ്റ്റെബിലിറ്റി ആൻഡ് കറസ്പോണ്ടിങ് സ്റ്റെബിലിറ്റി നമ്പർ ഉണ്ടാവും. ഓക്കെ, ഫോർ ഒരു പർട്ടിക്കുലർ ഫ്രിക്ഷൻ ആംഗിൾ φയ്ക്ക് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലോപ്പ് ആംഗിളിൽ ഡിഫറെൻറ്റ് സ്റ്റെബിലിറ്റി നമ്പേഴ്സ് ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടായിരിക്കുക. സോ അത് നമ്മൾ ഈ ഒരു ചാർട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ രണ്ട് ചാർട്ടുകൾ ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു C5 സോയിലിനുള്ള ഒരു ജനറൽ കേസാണ്. അതിൽ സ്ലോപ്പ് ആംഗിൾ വിൽ ബി ലെസ് ദൻ 53 ഡിഗ്രി ആയിരിക്കും. ദെൻ സെക്കൻഡ് ചാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോയിൽ ടൈപ്പ് 5 = 0 ടൈപ്പ് സോയിലാണ് സെക്കൻഡ് ചാർട്ട് യൂസ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു ഡി എച്ച് ഡെപ്തിൻ്റെ താഴെ എന്തെങ്കിലും റോക്കോ സ്റ്റിഫ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ദ ചാർട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 53 ലെസ് ദാൻ ആയിട്ടുള്ള സ്ലോപ്പ് ആംഗിൾ വരുന്ന ടൈപ്പ് ഓഫ് സോയിലിൻ്റെ ചാർട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫിഗർ കണ്ടാൽ മനസ്സിലാവും സ്റ്റെബിലിറ്റി നമ്പറാണ് വൈ ആക്സിസിലുള്ളത്, സ്ലോപ്പ് ആംഗിളാണ് ഇതിൽ നമ്മുടെ എക്സ് ആക്സിസിൽ കാണിച്ചിട്ടുള്ളത്. സോ ഫൈയുടെ വാല്യൂ നോക്കൂ, ഡിഫറെൻറ്റ് 5 വാല്യൂസിന് കറസ്പോണ്ടിങ് ഡിഫറെൻറ്റ് സ്ലോപ്പ് ആംഗിളിനുള്ള സ്റ്റെബിലിറ്റി നമ്പർ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോ നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ചാർട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതെന്താണ്, 53 അബവ് സ്ലോപ്പ് ആംഗിൾ വരുന്ന കേസാണ്. ഇവിടെ ബീറ്റ എന്ന് കാണിച്ചിട്ടുള്ളതാണ് സ്ലോപ്പ് ആംഗിൾ. ഓക്കെ, സോ ഈ രീതിയിൽ അപ്പം നമ്മൾ ചാർട്ട് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചോദിക്കുക എന്ന് വെച്ചാൽ ഇതിൽ ചാർട്ടിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മളോട് പ്രോബ്ലം ചോദിക്കും, അതല്ലാതെ ചാർട്ടൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായി. ദെൻ യൂസ് ഓഫ് ദ ചാർട്ട്സ്, എന്തൊക്കെ യൂസ് ഓഫ് ദ ചാർട്ട് കൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതായത് ഇപ്പോൾ നമുക്ക് സ്ലോപ്പ് ആംഗിളും മൊബിലൈസ്ഡ് ഫ്രിക്ഷൻ ആംഗിളായിട്ടുള്ള ഫൈ എമ്മും നമുക്ക് അറിയാമെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ആ ചാർട്ടിൽ നോക്കിയിട്ട് സ്ലോപ്പ് ആംഗിളും അറിയാം, ഒരു സോയിലിൻ്റെ അവിടുത്തെ ഫ്രിക്ഷൻ ആംഗിളും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സ്റ്റെബിലിറ്റി നമ്പർ അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താണ്, യൂണിറ്റ് വെയ്റ്റും അറിയാം, സോയിലിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ സ്ലോപ്പും അറിയാമെങ്കിൽ ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബിലൈസ്ഡ് കോഹഷനും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അപ്പോൾ മൊബിലൈസ്ഡ് കോഹഷനും അറിയാം, ഓൾറെഡി അതിൻ്റെ കോഹഷൻ എത്രയും നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് കോഹഷൻ കിട്ടും. ഓക്കെ, നോ നോയിങ് ദ ഹൈറ്റ് ഓഫ് ദ സ്ലോപ്പ്, യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ എർത്ത് മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ സ്ലോപ്പ് ആൻഡ് ദ ഡിസൈർഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി സ്റ്റെബിലിറ്റി നമ്പർ ക്യാൻ ബി ഇവാലുവേറ്റഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും പറ്റും, ഹൈറ്റ് ഓഫ് ദ സ്ലോപ്പും യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ സോയിലും കിട്ടി നമുക്ക് ഒരു ഡിസൈർഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടണമെങ്കിൽ എന്തായിരിക്കും സ്റ്റെബിലിറ്റി നമ്പർ എന്നും നമുക്ക് ഇതിൽ നിന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദ സ്ലോപ്പ് ആംഗിൾ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഫ്രം ദ ചാർട്ട് അഗെയിൻസ്റ്റ് ദ പെർമിസിബിൾ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് പെർമിസിബിൾ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊരു സ്ലോപ്പ് ആംഗിൾ ആയിരിക്കും നല്ലത് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റെബിലിറ്റി നമ്പറിൻ്റെ ചാർട്ട് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും യൂസസാണ് ഈ ചാർട്ട് കൊണ്ടുള്ളത്. സോ ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. ജസ്റ്റ് ആൻ എംബാങ്ക്മെൻറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 35 ഡിഗ്രീസ് ആൻഡ് ഹൈറ്റ് ഈസ് 15 മീറ്റേഴ്സ്. ദ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഇസ് 15 ഡിഗ്രി ആൻഡ് ദ കോഷൻ ഇൻ്റർസെപ്റ്റ് ഇസ് 200 kN/m². ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ സോയിൽ ഇസ് 18 kN/m³. ഇഫ് ടെയിലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പർ ഇസ് 0.06 ആൻഡ് ഫൈൻഡ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കോഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട് അല്ലേ, എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കോഷൻ ആണ്, അതായത് എഫ് സി കണ്ടുപിടിക്കണമെങ്കിൽ വി നോ ദാറ്റ് സി ബൈ സി എം അല്ലേ, സി ബൈ സി എം റേഷ്യോ ആണ് ഈ എഫ് സി എന്ന് പറയുന്നത്. സോ സി വാല്യൂ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അല്ലേ, ഗിവൺ ഡാറ്റയിലുണ്ട് സി എന്ന് പറയുന്നത്. കോഷൻ ഇൻ്റർസെപ്റ്റ് 200 kN/m² ആണ് സി എന്നുള്ളത് ഗിവൺ ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് സി എം ഓൺലി. ഓക്കെ, സി എം കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി എം, റൈറ്റ്? സോ സി എം കണ്ടുപിടിക്കാൻ കുറച്ച് വേറെ ഡാറ്റ തന്നിട്ടുണ്ട്. കാരണം എന്താണ്, സ്റ്റെബിലിറ്റി നമ്പർ തന്നിട്ടുണ്ട് ആൻഡ് നമ്മളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആംഗിളും എല്ലാം കാര്യങ്ങളും തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്കിത് യൂസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി നമ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സി എം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് എഫ് സിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ എഫ് സി കണ്ടുപിടിക്കാൻ പറ്റും.
സോ നോക്കൂ, ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്? നമ്മളുടെ ബീറ്റ 35 degrees ഉണ്ട്, എച്ച് 15 meters എന്ന് തന്നിട്ടുണ്ട്. ബീറ്റ എന്ന് പറഞ്ഞ സ്ലോപ്പ് ആംഗിൾ തന്നെയാണ്. ഫൈ 15 degrees ആണ്, സി 200 ആണ്, ഗാമ 18 ആണ്, ടെയിലർ സ്റ്റെബിലിറ്റി നമ്പർ എൻ എന്ന് പറഞ്ഞ 0.06 ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യാൻ പറ്റും? നേരെ നമ്മളുടെ സ്റ്റെബിലിറ്റി നമ്പറിൻ്റെ ഇക്വേഷൻ എൻ ഇസ് ഈക്വൽ ടു സി എം ബൈ ഗാമ എച്ചിൽ ഇട്ട് കൊടുക്കുക. എന്നിൻ്റെ വാല്യൂ 0.06 ആണ്. ദെൻ സി എം എന്ന് പറയുന്നത് നമ്മളുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഐ മീൻ സി എം നമുക്ക് തന്നിട്ടില്ല, ഗാമ 18 ആണ്, എച്ച് 15 ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മൊബിലൈസ്ഡ് കോഹഷൻ സി എം ആസ് 0.06 ഇൻ 18 ഇൻ 15 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ദ വാല്യൂ is 16.2 kilonewton per meter square. Okay, now CM has got ചെയ്യാൻ പറ്റും. എഫ് സിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഓൾറെഡി തന്നിട്ടുണ്ട് കൊഹഷൻ സ്ട്രെങ്ത് സി ഈസ് 200 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് കൊഹഷൻ എഫ് സി ഈക്വൽ ടു സി ബൈ സി എം ആൻഡ് സി ഈസ് 200, സി എം ഇസ് 16.2, ദെൻ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 12.3. ഓക്കെ, സോ ഈ രീതിയിലാണ് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക. സോ എങ്ങാനും ഈ ഒരു പാർട്ടിൽ നിന്നും ന്യൂമറിക്കൽസ് ആണ് ചോദിക്കുന്നത് എങ്കിൽ ദേ വിൽ ഗിവ് ദ സ്റ്റെബിലിറ്റി നമ്പർ. ഓക്കെ, നമ്മൾ മേ ബി ഡയറക്റ്റ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നമ്പർ തരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാബ്ലർ കോളത്തിൽ കുറച്ച് സ്ലോപ്പ് ആംഗിളിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമ്പേഴ്സ് തന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ബാക്കി ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഇതാണ്. ബാക്കി പൊതുവേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിട്ടുള്ള, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിട്ടുള്ളതെല്ലാം എന്താണ് ഫിക്ഷൻ സർക്കിളോ സ്റ്റഡി സർക്കിളിൻ്റെയൊക്കെ അനാലിസിസ് ഡിസ്ക്രൈബ് ചെയ്യാനോ ഫോർ 10 marks ചോദിച്ചിട്ടുള്ളത്. സോ 10 marks ചോദിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഫിഗറൊക്കെ വളരെ കൃത്യമായിട്ടാണ് വരുക, അതിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റേജ് മാർക്സ് ഉണ്ടായിരിക്കും. മൊഡ്യൂള്, സോ അതോടുകൂടി നമ്മൾ 5th module കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വി കംപ്ലീറ്റഡ് ഹോൾ സിലബസ് നൗ. ഓക്കെ, സോ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്ത് നോക്കുക. ഓക്കെ, മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം എക്സാമിന്. ഓക്കെ, താങ്ക് യു.